സുഭദ്രെ ആരാ അവിടെ ഛർദ്ദിക്കണത്? സുഭദ്രെ എന്താ നിനക്ക്? നിന്ന് ശൃംഗരിക്കാതെ കാര്യമുണ്ടെങ്കിൽ പറയണി. എനിക്ക് നാണോ പറയാ. ചേട്ടൻ വൈകുന്നേരം കടയിൽ നിന്ന് വരുമ്പോ കുറച്ച് പച്ചപ്പുളി വാങ്ങിച്ചോണ്ട് വരും. ചതിച്ചോ നിന്തിരിപടി? ഇതെങ്ങനെ സംഭവിച്ചടി? അന്ന് ഈശ്വരൻ പ്രസാദിച്ചെന്നും പറഞ്ഞ് എന്റെ അടുത്ത് വന്ന ഓർമ്മയില്ലേ? ഒരു പ്രാവശ്യം ഈശ്വരൻ പ്രസാദിച്ചാൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ ന്യായമില്ലല്ലോ. മാത്രമല്ല ഈയിടെയായിട്ട് ഞാൻ ഈശ്വരനോടൊന്നും പറയാറില്ല, പിന്നെ ഇത് എപ്പടി നടക്കും? ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഞാൻ ഇല്ലാതിരിക്കുന്ന അവസരത്തിൽ ഇവിടെ നിനക്ക് എന്താ ജോലി? എനിക്കറിയാവുന്ന ഒരേ തൊഴിൽ ഇതേ ഉള്ളൂ, ലംബേട്ടന്റെ ഒരു പതിവില്ലാത്ത ചൂട്. നിന്റെ ലംബേട്ടൻ, നീ നിമിഷം ഇവിടെ നിറയിക്കോട്ടെ. കാര്യമെന്താണെന്ന് പറ ലംബേട്ടാ. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞില്ലേ പുറന്തയ്യല് മാത്രം നോക്കിയാ മതി. ഇപ്പൊ എന്റെ ഭാര്യ ഇന്ന് ഛർദ്ദിക്കും. അത് വല്ല സൂക്കേടായിരിക്കും, ഒരു മുസ്ലിയാരെ കൊണ്ട് നോന്നിച്ചേട്ട് നോക്കാം. അതെന്താ വേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം. കേട്ടോടാ, എടുക്കടാ മാത്രം ലിമ്പ് പോയി. നിങ്ങൾ എന്തൊരു പാമ്പായി കാണിക്കുന്നേ. ഞാൻ തിരിഞ്ഞുകൂടെ വരുമ്പോ നിന്നെ ഇവിടെ കണ്ടുപോരു, മനസ്സിലായോ? കണ്ട നിന്റെ ലംബ ഞാൻ സമാന്തരമായി കളയും, അലമ്പാക്കി കളയും.